നമസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനുവി ജോൺ ഒരു സംഖ്യയാണോ സഖാക്കളും ഇസ്ലാമിക മൗലികവാദികളും ഒരുപോലെ പറയുന്നു ആണെ എന്ന് വിനുവിജോൺ സി പി എം വിരോധിയാണ് സംഘപരിവാറുകാരനാണ് അതിനുവേണ്ടി ബോധപൂർവം ഏഷ്യാനെറ്റിനെ ഉപയോഗിക്കുകയാണ് ഈ അടുത്ത കാലത്ത് പിണറായി സർക്കാരിനെയും ജമാഅത്ത് ഇസ്ലാമിയെയുമൊക്കെ വിനുവിജോൺ ഇരുത്തിപ്പൊരിച്ചത് ഏഷ്യാനെറ്റിൻ്റെ പുതിയ മാറ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു കേന്ദ്രമന്ത്രി കൂടിയായ ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരനാണ് ഏഷ്യാനെറ്റിന്റെ പ്രധാന മുതലാളി അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ഒരു ബി ജെ പി ലൈൻ എടുക്കും എന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി കാരുണ്ട് അത് നടക്കാത്തത് കൊണ്ടാണ് ബി ജെ പി ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ വിരുവി ജോണിലൂടെ തന്റെ അജണ്ട നടപ്പിലാക്കുകയാണ് എന്ന് സഖാക്കളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ പറയുന്നു അവർ അതിനെ ചൂണ്ടിക്കാട്ടുന്നത് എം ജി രാധാകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായ എഡിറ്റർക്ക് രാജിവയ്ക്കേണ്ടി വന്ന സാഹചര്യമാണ് എന്നാൽ ആ എം ജി രാധാകൃഷ്ണൻ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് തിരിച്ചു വന്നു എന്നത് ഇവർ സൗകര്യപൂർവ്വം മറക്കുന്നു ഇപ്പോൾ വിനുവിജോൺ സംഘിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രചരണവുമായി അവർ രംഗത്താണ് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്നത് തന്നെയാണ് പ്രധാന ആയുധം ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ജമാത്ത് ഇസ്ലാമിക്കെതിരെ ഉണ്ടായ നീക്കം അതവരുടെ കുരുപൊട്ടിച്ചു അതുകൊണ്ടാണ് ജമാത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയാവണിൻ്റെ തലവനെ തന്നെ രംഗത്തിറക്കി വിനുവി ജോണിനെ വഴിയിൽ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്ന തരത്തിൽ പോസ്റ്റ് പോസ്റ്റിടിയിച്ചത് ആ വിവാദം തുടരുമ്പോൾ വിനുവിൻ്റെ നിഷ്പക്ഷതയിൽ വിശ്വസിക്കുന്ന ഇടത് സഹയാത്രികരെയും ഇസ്ലാമിക വിശ്വാസികളെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പോസ്റ്റ് രംഗത്ത് വന്നു വാട്സാപ്പിലൂടെ വലിയ തോതിൽ പ്രചരിക്കുന്ന ഒന്നാണത് അതിനു മുൻപ് ജോൺ തൻ്റെ രാഷ്ട്രീയ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന തരത്തിലിട്ട ട്വീറ്റുകൾ കാണുക രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച സ്വബുദ്ധി നഷ്ടപ്പെട്ട എല്ലാ പിതൃശൂന്യർക്കും നല്ല നമസ്കാരം ഇത് ഉഷാ ഉദിപ്പിന്റെ ഗാനമേളയല്ല തെളിവുമായി വന്ന് പോരടിക്കാൻ ധൈര്യമുള്ളവർക്ക് ഇനിയും വരാം പേടിച്ചു പിന്മാറാൻ എന്റെ തന്തയല്ല നിന്റെ തന്ത അടുത്തത് നാല് കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരിടത്തും ഒരു സംഘടനയുടെയും നേതാവായിട്ടില്ല ആർക്കു വേണ്ടി മത്സരിച്ചിട്ടില്ല സൈബർ സഖാക്കളുടെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പെരും നുണകൾ തെളിയിക്കാൻ നട്ടലുള്ള സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളെ വെല്ലുവിളിക്കുന്നു അന്ന് പണി നിർത്തും ഇത്തരത്തിൽ വിനുവിജോണിട്ട പോസ്റ്റുകൾ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വിനു നുണയനാണ് ഒരു സംഘപരിവാറുകാരനാണ് എന്ന് വ്യക്തമാക്കുന്നതിനെ വി വി രാജേഷ് എന്ന ബി ജെ പി നേതാവിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും ഒരു വലിയ കുറിപ്പും അവർ പ്രചരിപ്പിക്കുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് ബി ജെ പിയുടെ സമരപ്പന്തലിൽ അഭിവാദ്യമർപ്പിച്ച് ജോൺ നിഷ്പക്ഷനാണെന്ന് ആരോടാണ് നിങ്ങൾ പറയുന്നത് ഏഷ്യാനെറ്റ് അവതാരകൻ വിനുവിജോണിന്റെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ശക്തമായി വിമർശനമുയർന്നപ്പോൾ പതിവ് പോലെ ചില വിനു ഫാൻസുകാരും കോൺഗ്രസ് സഹയാത്രികരും വിനുവിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം പോസ്റ്റുകളിലെല്ലാം പറയുന്നത് എല്ലാ അനീതികൾക്കെതിരെയും മുഖം നോക്കാതെ വിമർശനമുന്നയിക്കുന്ന അവതാരകനാണ് വിനു എന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിനുവിന് അടുപ്പമില്ലെന്നും തെറ്റുകളെ എതിർക്കുന്നതിലാണ് ഇടതുപക്ഷം വിനുവിനെ വേട്ടയാടുന്നത് എന്നുമാണ് ഇനി പോസ്റ്റിനോടൊപ്പമുള്ള ചിത്രത്തിലേക്കൊന്ന് നോക്കുക അത് തിരുവനന്തപുരത്ത് ലോ അക്കാദമി വിഷയത്തിൽ ബി ജെ പി നടത്തിയ സമരത്തിൽ ബി ജെ പി നേതാവ് വി വി രാജേഷ് നിരാഹാരം കിടക്കുന്നതാണ് ആ രാജേഷിനെ സന്ദർശിച്ച് കൈപിടിച്ച് അഭിവാദ്യം അർപ്പിക്കുന്ന വ്യക്തിയുടെ പേര് വിനു വിജോൺ എന്നാണ് ഒരു അവതാരകൻ മാത്രമായി വിനുവിനെ ബി ജെ പി സമരപ്പന്തലിൽ എന്താണ് കാര്യം വേറെ ഒരു അവതാരകനും ആ വഴി പോയിട്ടില്ലല്ലോ ഏഷ്യാനെറ്റ് ഉടമയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്ന ബന്ധത്തിനപ്പുറം വിനുവിന് ബി ജെ പി നേതാക്കളുമായി ബന്ധമുണ്ട് എന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ബി ജെ പിയെയും കോൺഗ്രസിനെയും ഇളക്കിവിട്ട് സമരങ്ങൾ കത്തിക്കുന്നതിന് പുറമെ ആവേശം മൂത്ത് സമരപ്പന്തൽ വരെ സന്ദർശിക്കുന്ന വിനു നിഷ്പക്ഷനാണെന്ന് ഈ കേരളത്തിൽ ആരാണ് വിശ്വസിക്കുക ശ്രീജിത്ത് പണിക്കർ എന്ന സംഘപരിവാറുകാരനെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന വ്യാജ പേരിൽ മിക്കവാറും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് കൊണ്ടിരുത്തുന്ന ഏഷ്യാനെറ്റ് നിലപാടും ഇതേ ബി ജെ പി അനുകൂല സമീപനങ്ങൾ കൊണ്ടല്ലേ ഇടത് നിലപാട് പറയുന്നവർ ഇടത് സഹയാത്രികരും ശ്രീജിത്ത് പണിക്കർ നിരീക്ഷകനുമാവുന്നത് എങ്ങനെ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന വിഷയങ്ങളൊന്നും ഏഷ്യാനെറ്റിൽ പ്രധാന വാർത്തയായി വരാത്തതും ചർച്ചയ്ക്ക് വിഷയമാകാത്തതും എന്തുകൊണ്ട് ഇതിനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നിരത്താം കഴിഞ്ഞ അഞ്ചു വർഷം സംസ്ഥാന സർക്കാരിനെതിരെയും വിനുവും സുരേഷ് കുമാറും നടത്തിയ ചർച്ചകളുടെ എണ്ണവും കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ ചർച്ചകളുടെ എണ്ണവും കേരളം കണ്ടതാണല്ലോ ഈ പോസ്റ്റിനൊപ്പമാണ് ഈ ചിത്രമുള്ളത് മൂന്ന് വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് പ്രധാന വിഷയം വി വി രാജേഷും വിനു വി ഈ ചിത്രം തന്നെയാണെങ്കിൽ മറ്റു രണ്ട് വിഷയങ്ങൾ ഒടുവിൽ രണ്ട് പോയിന്റിലായി പറഞ്ഞിരിക്കുന്നത് ആദ്യം വിശ്വകലനം ചെയ്യാം ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ അഞ്ചു വർഷം സംസ്ഥാന സർക്കാരിനെതിരെയും വിനുവും സുരേഷ് കുമാറും നടത്തിയ ചർച്ചകളുടെ എണ്ണവും കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ ചർച്ചകളുടെ എണ്ണവും കേരളം കണ്ടതാണല്ലോ തീർച്ചയായും സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും നടത്തിയ ചർച്ചകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഒരു പക്ഷെ തൊണ്ണൂറ് പത്ത് എന്ന നിലയിൽ വ്യത്യാസം കാണും അതിലെന്താണ് കുറ്റം സംസ്ഥാന സർക്കാരാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യണമെങ്കിലും അത് ഇടപെടുന്നത് സംസ്ഥാന സർക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസാണ് പിന്നെ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും രജിസ്ട്രാർ ഓഫീസും സെക്രട്ടറിയേറ്റും ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് ഒരു സാധാരണ മലയാളിക്ക് ബന്ധപ്പെടേണ്ടതില്ല കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ അത് നമ്മളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധം വരുന്നത് പെട്രോൾ വിലയുടെയും വിലക്കയറ്റത്തിന്റെയും കാര്യത്തിൽ മാത്രമാണ് ഇതിന് രണ്ടിനും കേന്ദ്രത്തോടൊപ്പം സംസ്ഥാനത്തിനും പങ്കുണ്ട് എന്ന് മറക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള വിഷയങ്ങളായിരിക്കും കൂടുതൽ ചർച്ചയാവുന്നത് മറുനാടൻ സംഘപരിവാറിനൊപ്പമാണ് എന്ന് വാദിക്കുന്നവർ ഉയർത്തുന്ന വിഷയവും ഇതുതന്നെയാണ് ഇനി നിങ്ങൾ കൈരളി ചാനൽ ചാനലിലെടുത്തു നോക്കുക കൈരളി ചാനൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും കൂടുതലും സംസ്ഥാനത്തിൻ്റെതാണ് അത് ന്യായീകരിക്കുന്നതിന് വേണ്ടിയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാവുമെന്നാണ് ഇത്രയും ഉത്തരവാദിത്വ ബോധം കൈരളി ചാനലിലുണ്ടെങ്കിൽ കൈരളി ചാനൽ എല്ലാ ദിവസവും ദേശീയ വിഷയങ്ങളെക്കുറിച്ചല്ലേ ചർച്ച നടത്തേണ്ടത് എന്നിട്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് രണ്ടാമത്തേത് ശ്രീജിത്ത് പണിക്കർ എന്ന സംഘപരിവാറുകാരനെ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നതാണ് ശ്രീജിത് പണിക്കർ ഒരു സംഘപരിവാറുകാരനല്ല അവിടെ ഓൺലൈൻ മെമ്പർഷിപ്പ് പോലുമില്ല ആ നേതാക്കന്മാർ ആരുമായും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലെ ജീവനക്കാരനാണ് എന്നാൽ സ്വതന്ത്ര ചിന്താഗതിയുണ്ട് സ്വതന്ത്ര ചിന്താഗതി പലപ്പോഴും നമ്മുടെ സോ കോൾഡ് ഇടത് പുരോഗമന ഇസ്ലാമിക് നവോത്ഥാന ചിന്തക്കെതിരാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെല്ലാം സംഘപരിവാറുകാരാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടിമത്തത്തിൻ്റെ പ്രശ്നമാണ് ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് പോകാം വിനുവി ജോണും വി രാജേഷും തമ്മിലുള്ള ചിത്രം വിനുവി ജോണിനെ സംഘപരിവാറുകാരനാക്കുമോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരിക്കലുമില്ല വിനുവി ജോൺ പോയത് ഏത് സമരപ്പന്തലിലാണ് തിരുവനന്തപുരത്തെ ലോ അക്കാദമിയുടെ മുൻപിൽ നടന്ന സമരപ്പന്തലിൽ തിരുവനന്തപുരത്തെ ലോ അക്കാദമി ക്രമവിരുദ്ധമായി സർക്കാർ ഭൂമി കൈവശം വയ്ക്കുന്നു എന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുമുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത് വിനുവി ജോണും ഏഷ്യാനെറ്റുമാണ് ഈ വിഷയത്തിൽ നീതി കിട്ടുന്നത് വരെ സമരം ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ഏകപക്ഷീയമായി തന്നെ ആ വിഷയത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന മാധ്യമ പ്രവർത്തകനാണ് വിനുവിജോൺ അവിടെ സമരം നടത്തിയത് ബി ജെ പി കാര് മാത്രമല്ല അവിടെ സത്യാഗ്രഹം ഇരുന്നത് വി വി രാജേഷ് മാത്രമല്ല വിനു വിജോൺ വി വി രാജേഷിൻ്റെ സമരപ്പന്തലിൽ സന്ദർശിച്ചതുപോലെ തന്നെ കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമരപ്പന്തലിലും സന്ദർശിച്ചിരുന്നു അവിടെ എ ബി വിപിക്കാരും കെ എസ് യുക്കാരും മാത്രമല്ല എസ് എഫ് ഐക്കാരും സമരം നടത്തിയിരുന്നു വിനു ബിജോൺ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നു ആ ലക്ഷ്യത്തിന് വേണ്ടി നടക്കുന്ന സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടം സന്ദർശിക്കുന്നു ഇതേ രാജേഷിനെയും അതിന് മുൻപേ അവിടെ സത്യാഗ്രഹം വരുന്ന വി മുരളീധരനെയും സന്ദർശിച്ചയാളാണ് ഞാനും എൻ്റെ ആ ചിത്രവും ഇതുപോലെ തന്നെ ഞാൻ സംഘപരിവാറുകാരനാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി സഖാക്കളും ഇസ്ലാമിസ്റ്റുകളും പ്രചരിപ്പിച്ചിരുന്നു ഞാനും അന്ന് കെ മുരളീധരന്റെ സമരപ്പന്തലിൽ പോയിരുന്നു ഞാനും അന്ന് ആ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അതൊന്നും ആരും ചർച്ചയാക്കില്ല കാരണം പ്രചരിപ്പിക്കുന്നവർക്ക് ഒരു അജണ്ടയുണ്ട് അതുകൊണ്ട് അവർ അവരുടെ അജണ്ട വിജയിക്കുന്നതിന് വേണ്ടി പാതി സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വി വി രാജേഷിനെ സന്ദർശിച്ചത് വാർത്തയാകുന്നതും മുരളീധരനെ സന്ദർശിച്ചത് ആരും അറിയാത്തതും സന്ദർശിച്ചത് ഏത് വിഷയത്തിലാണെന്നും ആ വിഷയത്തിൽ വിനു വിനുവിജോണിന്റെ നിലപാടെന്താണെന്നും അന്വേഷിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ സഖാക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം നുണ പറഞ്ഞും അത് പ്രചരിപ്പിച്ചും അത് വിറ്റും ജീവിക്കുന്നവർക്ക് ഇത്രയുമൊക്കെ പറയാൻ സാധിക്കൂ